കാലവർഷം പിൻവാങ്ങി തുടങ്ങുമ്പോൾ വിരുന്നിനെത്തുന്ന ദേശാടന കിളികൾ കാഴ്ചയ്ക്ക് കൗതുകമാവുകയാണ്. കിടങ്ങൂരിലെയും ഗുമണ്ണൂരിലെയും പാടശേഖരങ്ങളിൽ വെള്ളക്കൊക്കുകളുടെ നീണ്ട നിരയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. മഞ്ഞുകാലം തുടങ്ങിയതോടെ കാർഷിക മേഖലയിൽ കൃത്യമായി എത്തുന്ന ദേശാടന പക്ഷികളിലൊന്നാണ് സൈബീരിയൻ കൊക്കുകൾ. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി സഞ്ചരിക്കുന്നവയാണ് ഈ കൊക്കുകൾ. നാട്ടിലെ വെള്ളക്കൊക്കിനൊപ്പം തീറ്റ തേടി വയലുകളിലും മറ്റും സഞ്ചരിക്കുകയും രാത്രികാലങ്ങളിൽ സമീപത്തെ വൃക്ഷങ്ങളിൽ കഴിയുകയുമാണ് ഇവയുടെ രീതി. മത്സ്യങ്ങൾക്ക് പുറമെ തവള, വയലുകളിൽ കാണപ്പെടുന്ന ഞണ്ടുകൾ തുടങ്ങി വിവിധയിനം ജീവികളാണ് തീറ്റ. തണുത്ത കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത തുടങ്ങിയവയാണ് ഇവയെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. സൈബീരിയൻ, ബ്രിട്ടൻ, ഹിമാലയൻ നിരകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പക്ഷികൾ കേരളത്തിലെത്താറുണ്ട്. അടുത്ത കാലത്തായി കേരളത്തിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് വിലയിരുത്തൽ. നീരുറവകൾ വറ്റുന്നതും കാലാവസ്ഥാ വ്യതിയാനം മൂലം ചെടികളും വൃക്ഷങ്ങളും പൂവിടുന്നതും കാലം തെറ്റിയതുമാണ് പക്ഷികളെ ഇവിടെ നിന്ന് അകറ്റുന്നത്. കാലാവസ്ഥ മാറ്റവും ആഗോളതാപനവുമെല്ലാം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ വ്യവസ്ഥ തകർത്തുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.